നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യു എൻ സുരക്ഷാ കൌൺസിലിൽ ആശങ്ക പ്രകടിപ്പിച്ച് ഇന്ത്യ. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വാണിജ്യ ഗതാഗതത്തിന്റെ സുരക്ഷയിൽ ആശങ്ക ഉയരുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു വേദിയിൽ ഇന്ത്യ ആശങ്ക അറിയിച്ചത്. ഇന്ത്യയുടെ സമുദ്ര മേഖലകളിലേക്കും ഇസ്രായേൽ ഹമാസ് സംഘർഷം വ്യാപിക്കുകയാണ്. യു എനിലെ ഇന്ത്യയുടെ സ്ഥിരം ഡെപ്യൂട്ടി പ്രതിനിധി ആർ രവീന്ദ്ര പറയുന്നത്, ഈ ഒരു യുദ്ധം വ്യാപിക്കുന്നതോടെ വ്യാപാര വാണിജ്യ മേഖലയും ബാധിക്കുന്നുവെന്നാണ്. സാഹചര്യം തിരിച്ചറിയണമെന്നും സംഘർഷം ഇന്ത്യയുടെ ഊർജ്ജ സാമ്പത്തിക താല്പര്യങ്ങളെ നേരിട്ട് ബാധിക്കുന്നുണ്ടെന്നും ഡെപ്യൂട്ടി പ്രതിനിധി ആർ രവീന്ദ്ര പറഞ്ഞു. ഈ സാഹചര്യം അന്താരാഷ്ട്ര സമൂഹത്തെ ആശങ്കപ്പെടുത്തുന്നു. ഇത് ലോകത്തിന് തന്നെ വെല്ലുവിളിയാണെന്നും രവീന്ദ്ര വ്യക്തമാക്കി. യുദ്ധത്തിന്റെ തുടക്ക സമയത്ത് സംഘർഷം രൂക്ഷമാകാതിരിക്കാനും മാനുഷിക സഹായങ്ങൾ ഉറപ്പാക്കുന്നതിനുമായി ഇന്ത്യ നിർദ്ദേശങ്ങൾ നൽകുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ദുരിതാശ്വാസ സാമഗ്രികളുടെ കയറ്റുമതിയിലൂടെയും പാലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു എൻ റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസിക്ക് $5 million നൽകിയതും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഇരുപക്ഷവും തമ്മിൽ നേരിട്ടുള്ള ചർച്ചകളിലൂടെ മാത്രമേ പരിഹാരം കണ്ടെത്താൻ കഴിയൂ. എന്നാൽ സംഘർഷം അഴിച്ചുവിടാനായി ഹമാസ് നടത്തുന്ന ശ്രമങ്ങളെയും അതിന് കൂട്ടുനിൽക്കുന്ന ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെയും ഇന്ത്യ ശക്തമായി അപലപിച്ചു. ഗാസയെ യുദ്ധ യന്ത്രമാക്കി മാറ്റാൻ അന്താരാഷ്ട്ര സഹായം ചൂഷണം ചെയ്യുന്ന ഹമാസിന്റെ തുടർച്ചയായ ഭീഷണികളെക്കുറിച്ച് ബോധവാന്മാരാകണമെന്നും അവയെ അഭിസംബോധന ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ഇസ്രായേൽ പ്രതിനിധി കൌൺസിലിനോട് ആവശ്യപ്പെട്ടു. 1200+ ഇസ്രായേലികൾ കൊല്ലപ്പെട്ട അക്രമത്തിലൂടെ ജൂതരെയും ഉന്മൂലനം ചെയ്യുക എന്നതാണ് ഹമാസിന്റെ ലക്ഷ്യമെന്നും പ്രതിനിധി പറഞ്ഞു. അതേസമയം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനയുടെ ചാരക്കപ്പലായി കണക്കാക്കപ്പെടുന്ന സിയാൻ യാങ് ഹോങ് 03 അടുത്ത മാസം ആദ്യം തലസ്ഥാനമായ മാലയിൽ നങ്കൂരമിടുമെന്ന് സ്ഥിരീകരിച്ച് മാലദ്വീപ് സർക്കാർ. മാലദ്വീപിൽ കപ്പൽ ഒരു നിരീക്ഷണം നടത്തില്ലെന്നും നാവികരുടെ മാറ്റം പോലെയുള്ള നടപടിക്രമങ്ങൾക്കായാണ് ചൈന ക്ലിയറൻസ് ആവശ്യപ്പെട്ടതെന്നും മാലദ്വീപ് സർക്കാർ ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞു. സൗഹൃദ രാജ്യങ്ങളുടെ കപ്പലുകളെ മാലദ്വീപ് എക്കാലവും സ്വീകരിക്കാറുണ്ടെന്നും സമാധാനപരമായ ആവശ്യങ്ങൾക്കായി തുറമുഖം ആവശ്യപ്പെടുന്ന സ്വകാര്യ സൈനിക കപ്പലുകൾക്ക് ആതിഥേയത്വം വഹിക്കുന്നത് തുടരുമെന്നും സർക്കാർ വ്യക്തമാക്കി. ഇത്തരം നടപടി മാലിദ്വീപും മറ്റു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നു. സൗഹൃദ രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പലുകളെ സ്വാഗതം ചെയ്യുന്നത് 100 പഴക്കമുള്ള രാജ്യത്തിന്റെ പാരമ്പര്യം വിളിച്ചോതുകയും ചെയ്യുന്നു. പ്രസ്താവനയിൽ പറഞ്ഞത് ഇപ്രകാരമാണ്. February 8 ചൈനീസ് വ്യാപാര കപ്പൽ മാലയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്തോനേഷ്യയിലെ ജക്കാർത്ത തീരത്താണ് നിലവിൽ കപ്പലുള്ളത്. സൗഹൃദ രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പലുകളെ സ്വാഗതം ചെയ്യുന്നുവെന്ന പ്രയോഗം ഇന്ത്യക്കെതിരായ നേരിട്ടുള്ള ആക്രമണമായും ഇന്ത്യയോട് അകലുന്നതിൻ്റെയും ചൈനയോട് അടുക്കുന്നതിൻ്റെയും കൂടുതൽ തെളിവായും നയതന്ത്ര വിദഗ്ധർ കാണുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.